നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്നാലും മന്ത്രിക്ക് ഇങ്ങനെ വരുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇടതുനിന്നായാലും വലതുനിന്നായാലും പണി വരുന്നത് പിണറായിക്ക് നേർക്കാണ്. സംസ്ഥാന മുഖ്യനല്ലേ, എല്ലാം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്നായിരിക്കും. കേരളത്തിൽ നടക്കുന്ന കമ്മീഷൻ തട്ടിപ്പുകളെ കുറിച്ച് മുഖ്യന് ഒന്നും അറിയില്ല. മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ രഹസ്യ സന്ദർശനവും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം സ്വാഭാവികം തന്നെ, തിരക്കുള്ള ആളല്ലേ. പക്ഷേ ഒരു സംശയം, പ്രോട്ടോകോൾ ഓഫീസറുടെ ഈ നടപടി മന്ത്രിസഭയ്ക്ക് ദോഷമല്ലേ? സത്യത്തിൽ ശിവശങ്കറിനെ മാത്രം എടുത്തു കളഞ്ഞാൽ എല്ലാം കെട്ടടങ്ങുമെന്ന് കരുതിയ പിണറായിക്ക് അടിപതറിയിരിക്കുകയാണ്. മന്ത്രി ജലീൽ നടത്തിയ സി ആക്റ്റിലെ ഇടപാടിനെ കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ. തെളിവുകൾ ഒന്നൊന്നായി കുടഞ്ഞെടുക്കാനാണ് NIA വീണ്ടും വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള രഹസ്യ ഇടപാടുകൾ ചട്ടലംഘനം നടത്തിയാണ് ചെയ്തതെന്നാണ് വിദേശ മന്ത്രാലയത്തിന് അയച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് മന്ത്രിയുടെ മേൽ വീണിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണമാണ്. താൻ മതഗ്രന്ഥം വിതരണം ചെയ്തത് തെറ്റാണെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ എന്ന് പറഞ്ഞ് ആണയിടാൻ കഴിയില്ല. അതിന് പല കാരണങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ബോധ്യപ്പെടുത്തേണ്ടി വരും എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. പാഴ്സലുകൾ കോൺസുലേറ്റിൽ എത്തിയ തീയതികളിലെ CCTV ദൃശ്യങ്ങൾ കസ്റ്റംസ് ആവശ്യപ്പെട്ടെങ്കിലും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന മന്ത്രിസഭയിൽ ഒരംഗമായ ജലീൽ നിരവധി തവണ പ്രോട്ടോകോൾ ഓഫീസറുടെ കണ്ണുവെട്ടിച്ചാണ് ഏറ്റവും വലിയ ഗുരുമാലായത്. അനധികൃതമായി കോൺസുലേറ്റിൽ ബന്ധം സ്ഥാപിച്ചതും വിദേശ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ തരത്തിൽ അദ്ദേഹം നടത്തിയ ഇടപാടുകളും അന്വേഷണ സംഘത്തിന് സംശയത്തിന്റെ വഴിയൊരുക്കുകയാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാണ് ജലീലിനുള്ളത്. സ്വകാര്യ ഇടപാടുകളെ മറയ്ക്കാൻ വേണ്ടിയുള്ള നുണ പ്രചാരണമാണ് മതഗ്രന്ഥ വിതരണമെന്നും അതുപോലും ചട്ടവിരുദ്ധമാണെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നയതന്ത്ര പാഴ്സൽ എത്തിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി KT ജലീലിന് കുരുക്ക് മുറുകുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 2 വർഷമായി നയതന്ത്ര പാഴ്സലുകൾ അനുമതി നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസർ B.സുനിൽകുമാർ കസ്റ്റംസിന് മറുപടി നൽകിയത് മന്ത്രിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രോട്ടോകോളിന് പുല്ലുവില കൽപ്പിച്ച് ചട്ടം ലംഘിച്ച് തന്നെയാണ് ജലീൽ ഇടപെടൽ നടത്തിയതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.